ACV ന്യൂസിൻ്റെ ലീഡേഴ്സ് ചോയ്സിൽ ഇന്ന് ഞാനാണ് അതിഥി. സിനിമ ജനങ്ങളിലുണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരുന്നു മുൻപൊക്കെ. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റവും അനുഭവിച്ചിട്ടുള്ളൊരു കുടുംബമാണ് ഞാനും എൻ്റെ കുടുംബവും. കാരണം മുമ്പൊക്കെ കുറേയധികം രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങിയിരുന്നു. അതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അതെല്ലാം വിശ്വസിച്ചിരുന്നു പലരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ കുറച്ചും കൂടിയും റിയലിസ്റ്റിക്കാണ്. അവർക്ക് സിനിമ സിനിമയായി കാണാനും ജീവിതം ജീവിതമായി കാണാനും പറ്റുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് മുമ്പത്തെ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ എനിക്കൊരു വ്യത്യാസമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്ന് നന്ദനാണ്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. കാരണം എൻ്റെ പിതാവിൻ്റെ കൂടെ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ് നന്ദനം. രണ്ടാമത്തൊരു കാരണം, ഞാനൊരു ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ്. എത്രയോ കൊല്ലങ്ങളായിട്ട് എല്ലാ മാസവും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ഈ സിനിമ എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നൊരു സിനിമയാണ്. പിന്നെ അതിലത്തെ ഗാനങ്ങളും എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു ഗുരുവായൂരപ്പൻ്റെ ആ സാന്നിധ്യം അവസാന നിമിഷം ആ വരുന്ന എൻ്റെ പിതാവിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, ആ സീൻ കണ്ടപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ടൊരു ഡയലോഗ് എന്ന് പറയുന്നത്, പഴയൊരു സിനിമയിലെത്തിയാണ് പലരും അത് മറന്നുപോയിട്ടുണ്ടാവും, നീലക്കുയിൽ എന്ന സിനിമയിൽ ഭാസ്കരൻ മാഷ് പറയുന്നൊരു ഡയലോഗുണ്ട്. അതിൽ മിസ് കുമാരി ആയിരുന്നു നായിക. അവർ മരിച്ചു കിടക്കുന്നതെന്ന് ആ കുട്ടീനെ എടുത്തിട്ട് ഭാസ്കരൻ മാഷ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ഇതൊരു മനുഷ്യക്കുട്ടിയാണ്, കാരണം താഴത്തെ സമൂഹത്തിൻ്റെ താഴത്തെ തട്ടിലുള്ള ഒരു സ്ത്രീയുടെ കുട്ടി. അവരെ തൊടാൻ പലരും അർച്ചു നിന്നപ്പോൾ ഭാസ്കരൻ മാഷ് ആ കുട്ടീനെടുത്ത് പറയുന്ന ഡയലോഗാണ്. അത് ഒരിക്കലും മറക്കാനാവാത്തൊരു, ഇന്നും മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ് ഡയലോഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീൻ എന്ന് പറയുന്നത്, ഇഷ്ടമെന്ന സിനിമയിൽ ദിലീപും നെടുമുടിയും വേണം കൂടി ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി പറയുന്ന ഒരു സീനുണ്ട്. ആ കോമഡി സീൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് നന്ദനം സിനിമയിൽ ചിത്രപാടിയ കാർമുകിൽ വർണ്ണൻ്റെ എന്ന പാട്ട്. അതിൻ്റെ അവസാനത്തെ വരികൾ കേട്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും ഗാനവും ഡയലോഗും കോമഡി സീനുമാണ് ഇവിടെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ACV ന്യൂസ് പ്രേക്ഷകർക്കും എൻ്റെ വിഷുദിന ആശംസകൾ.